ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പൊൻകുന്നത്തെ ഒരു ചുമർചിത്ര കലാകാരനായ അനിലിന്റെ വീട്ടിലാണ്. അപ്പം അനിലിനെ ഏകദേശം ഒരു 15 വർഷമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ആറന്മുളയില് ഇപ്പൊ വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ആറന്മുളയിൽ തന്നെയുള്ള വിജ്ഞാന കലാവേദിയിലും ഈ പറയുന്ന മ്യൂറൽ പെയിന്റിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആ കാലം തൊട്ടുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഇത് അനിലിന്റെ വീടിന്റെ മുകളിൽ തന്നെ അനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ തന്നെയാണ് അനിൽ ഇരുന്ന് വരയ്ക്കുന്നതും പിന്നെ മ്യൂറലിന്റെ ക്ലാസ്സുകൾ നടത്തുന്നതെല്ലാം ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ തരത്തിലുള്ള വർക്കുകളും ഇരിപ്പുണ്ട്. മെയിനായിട്ട് ഇതുപോലത്തെ പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ട് അല്ലേ? പോർട്രേറ്റും ഉണ്ട്. ഇതുപോലെ മെയിനായിട്ട് പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, മറ്റു ടൈപ്പ് വാട്ടർ കളർ പെയിന്റിങ്സ് ഉണ്ട്, മ്യൂറൽ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ആള് മൊത്തത്തിൽ ഒരു കലാകാരനാണ്. ഇത് ക്യാൻവാസിലെ ഓയിൽ പെയിന്റിംഗ് ആണ്. ഇത് മ്യൂറൽ അക്രലിക് ആണ്. ഇതും മ്യൂറൽ അക്രലിക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, അത് മോഡല് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ മോഡല് വെച്ച് അവരെ ചെയ്ത് കാണിക്കുന്ന പെയിന്റിംഗ് ആണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മറ്റേ ക്രോട്ടൺ പ്ലാന്റിന്റെ ഒരു ലീഫിന്റെ ഒരു ഇതാണ്. പക്ഷെ എന്തൊരു ഭംഗി നോക്കിക്കേ, ചെമ്പരത്തി പൂ. ഇത് ഈ വിഷയം ബാലസരസ്വതിയാണ്. ഇത് നമ്മളൊരു ധ്യാനസ്രോതത്തെ ബേസ് ചെയ്ത് വരച്ച ഒരു നാച്ചുറൽ കളർ പെയിന്റിങ്, അതായത് പഴയ ഒരു പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച്, പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ഒരു പക്ക മ്യൂറൽ തന്നെയാണ്. പിന്നെ അത് തമ്മിൽ ഇതിനകത്ത് വേറെ വ്യത്യാസം, ഇത് അക്രലിക് ചെയ്ത ഇത് ജഡായ മോക്ഷം എന്ന് പറയുന്ന പിക്ചറാണിത്. ഇതില് ക്യാൻവാസിൽ അക്രലിക് കളർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതുണ്ട്. ഇത് ഈ ജഡായുമോഷൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയി, കുറച്ച് തിളങ്ങി നിൽക്കുന്നത്, കുറച്ച് ബ്രൈറ്റ് ആണ്. ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ലൈറ്റ് ആയി, കുറച്ച് ഡിം ആയിട്ടുള്ളൊരു കളറാണ് ഇത്. ഈ നാച്ചുറലും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ടെത്തുന്നത്. ഈ ശരിക്കും നാച്ചുറൽ കളർ വെച്ച് ചെയ്യുന്നതും അക്രലിക് തമ്മിലുള്ള ഒരു കളർ വേരിയേഷൻ നമുക്ക് ശരിക്കും ഈ ഒരു പടത്തിൽ തിരിച്ചറിയാൻ പറ്റും. കാര്യം നാച്ചുറൽ കളറിന് എപ്പോഴും ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു എഫക്ട് ആയിരിക്കും, പക്ഷെ ഭയങ്കര നാച്ചുറൽ ഫീലിംഗ് കിട്ടും. മറ്റേ അക്രലിക് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും, അപ്പം കളർ വൈസ് ഭയങ്കര എടുപ്പായിരിക്കും. പക്ഷെ ശരിക്കുമുള്ള മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന നാച്ചുറൽ കളർ ഉപയോഗിച്ച് ഈ ചെയ്യുന്നതിനാണ് ശരിക്കും മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാച്ചുറൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം മാത്രം അതിനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ നാച്ചുറൽ കളർ ഉപയോഗിച്ച് ചെയ്ത വർക്കുകളെ നമുക്ക് നമ്മുടെ ഈ ഒരു നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് എത്തിക്കാൻ പറ്റൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നാച്ചുറൽ കളർ ഉപയോഗിച്ച് ചെയ്ത ഈ വർക്കുകൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ സിമെന്റ് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ജാക്ക് വുഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടാണ്. കാരണം കൊറിയർ ചെയ്യുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആയിപ്പോ നാച്ചുറൽ. പക്ഷെ അക്രലിക് അങ്ങനല്ല, അക്രലിക് റോൾ ചെയ്തിട്ട് പി വി സി പേപ്പിനകത്താക്കി കഴിഞ്ഞാൽ എവിടെ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും അയക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു മാർഗം കൂടെ ഉണ്ട്. അതായത് കുറച്ചുകൂടെ വ്യാവസായികമായിട്ട് ചിന്തിക്കുമ്പോൾ അക്രലിക് ചെയ്യാൻ പറ്റുന്ന ദൂരക്ക് അയക്കണമെങ്കിൽ അല്ലേ. അതിനകത്ത് പക്ഷെ ഒരു കാര്യം, മ്യൂറൽ തന്നെയാണ്, പക്ഷെ ട്രഡീഷണൽ ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വ്യത്യാസം. വർക്ക് ചെയ്യുന്ന രീതിയും എല്ലാം സെയിമാണ്. ഓക്കെ. അപ്പൊ മെയിനായിട്ട് ഈ പറയുന്ന നമ്മൾക്ക് വേണ്ട ഒരു സാധനം ത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതെല്ലാം ബാധകമാണ് ശരിക്കും നമ്മൾ എന്ത് മീഡിയയിൽ ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്. ഇപ്പം അനിൽ പറഞ്ഞതുപോലെ നമുക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ക്യാൻവാസ് ആണെങ്കിലും ഒക്കെ അത് നമുക്ക് റോൾ ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ എളുപ്പം നമുക്ക് അക്രലിക് കളറേ പറ്റുള്ളൂ. മറ്റേ ഈ പറയുന്ന നാച്ചുറൽ കളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആസ്ബസ്റ്റോസ് ഷീറ്റ് അല്ലേ, അതുകൊണ്ട് അങ്ങനത്തെ വുഡുകൾ ചെയ്യാം. അപ്പൊ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂജ് സൈസ് വരും, പിന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ബാധകം തന്നെയാണ്. ഈ ചിത്രം
അക്രിലിക് കളർ ഉപയോഗിച്ച് ക്യാൻവാസിൽ വരച്ച ഗജലക്ഷ്മി എന്ന പിക്ചറാണ്. ഇത് ധ്യാന ഫ്ലോത്തെ ബേസ് ചെയ്താണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വലിപ്പം എത്ര ഉണ്ട്? ഏത് ഒരു 5x3x4 ഇതിന്റെ സൈസ്. ഓ, എന്റെ ഹ്യൂജ് സൈസാണ് അല്ലേ. ഇത് ക്യാൻവാസിൽ ചെയ്തിരിക്കും അല്ലേ? ക്യാൻവാസിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ കൊറിയറാക്കി അയക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. റോൾ ചെയ്ത് സേഫ് ആയിട്ട് തന്നെ എവിടെ എത്തിക്കാം. ഓക്കെ ഓക്കെ. പള്ളിയിലെ മ്യൂറലും ഈ ടെമ്പിൾ മ്യൂറലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിനകത്ത് ഓർണമെന്റൽ ക്വാളിറ്റി കൂടുതലുണ്ട്. ഇതിനകത്ത് പക്ഷെ കൂടുതൽ ഡ്രസ്സ് അങ്ങനെയുള്ള ഉപായങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യമായിട്ട് ചെയ്തു പോകുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ നിൽക്കുന്ന ചെടി നീലമിരി ചെടിയാണ്. ഇതിന്റെ ഇലയാണ് നമ്മൾ പച്ച നിറത്തിന് വേണ്ടി, നമ്മൾ പറഞ്ഞ പച്ച നിറത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നീലമിരിയുടെ. ഇത് കാപ്പിച്ചുവപ്പ്. ഇത് വെട്ടുകല്ലിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കുന്ന കളറുകളാണ്. ഇതിന്റെ കൂടെ വേപ്പുമരത്തിന്റെ കറയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മ്യൂറൽ പെയിന്റിങ് ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്ന ചുവപ്പ് കളറാണ് ഇത്. പിന്നെ ഇത് മഞ്ഞ നിറം. ഇതും വെട്ടുകല്ലിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കുന്ന കളറുകളാണ് കളറാണ്. ഇതിന്റെയും കൂടെ ഏത് കളറിന്റെയും കൂടെ വേപ്പുമരത്തിന്റെ കറ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് വേപ്പുമരത്തിന്റെ കറ. ഒരു പരിധി ഉള്ള ആൾക്കാർക്ക് അറിയാം ഈ കറ ഒരു അനുപാതത്തിൽ കളറിന്റെ കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വേപ്പുമരത്തിന്റെ ഈ കറ എന്ന് പറഞ്ഞാൽ ഇത് പശയായിട്ടാണോ യൂസ്? അതിന് പ്രത്യേകിച്ച് കളറും ഇല്ലല്ലേ? ഇല്ല, അത് ഇതിനെ പിടിച്ചു നിർത്താൻ ഇത് നീലമിരിച്ചെടിയുടെ ഇല അരച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് പിന്നെ കറുപ്പ് നിറം കരി. ഇത് കരിയാണ്. വേറെ ഇപ്പം ശരിക്കും മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ 5 കളറിലുള്ളൊരു കലാരൂപമാണെന്ന് പറയാം. ആ 5 കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കരി നിന്ന് കറുപ്പ്, നീലാമരിയിൽ നിന്ന് മറ്റേ പച്ച കളർന്ന നീല, പിന്നെ മറ്റേന്തോ കല്ലെന്തോയിരുന്നു വെട്ടുകല്ലിൽ നിന്നുള്ള കളറ്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എടുക്കുന്ന കളറ് വെച്ച് ചെയ്യുന്ന ഒരു സൃഷ്ടിയാണ് ശരിക്കും ഈ മ്യൂറൽ പെയിന്റിങ്. ഇത് ഉപയോഗിക്കുന്ന ബ്രഷ് അതും നമ്മൾ നാച്ചുറൽ ബ്രഷാണ്. അതായത് ഏകാദശി പുല്ല് അല്ലെങ്കിൽ കോരപ്പുല്ല് എന്ന് പറയുന്ന പുല്ല് മറിച്ചിട്ട് പശുവിൻ്റെ പാലിനകത്ത് പുഴുങ്ങിയെടുക്കുന്നതാണ് ഈ പുല്ല്. ഇത് പുഴുങ്ങിയെടുത്താണ് ഇതിൻ്റെ നമ്മൾ ബ്രഷ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള ഓരോ നാരുകളെയും അടത്തിയെടുത്ത് നമുക്ക് വേണ്ട സൈസിൽ യോജിപ്പിച്ച് ഒരു മുളം തണ്ടിൽ അല്ലെങ്കിൽ ഒരു അല ഒരു കമ്പിലേക്ക് ടൈറ്റ് ചെയ്ത് ഇട്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. ഈ പുല്ല് പശുവിൻ്റെ പാലിനകത്ത് പുഴുങ്ങിയെടുത്ത് വെച്ചേക്കുന്നതാണ്. കാരണം പശുവിൻ്റെ പാലിനകത്ത് പുഴുങ്ങിയെടുക്കുന്നതിന് കാരണം അല്ലാതെ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഇത് ഈ നാര് പൊട്ടിപ്പൊട്ടി പോകും. പുഴുങ്ങിയെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായി. അതുകൊണ്ടാണ് പശുവിൻ്റെ പാലിനകത്ത് പുഴുങ്ങിയെടുക്കുന്നത്. ഈ ചുവർച്ചിത്രകല നിറങ്ങൾ ഉപയോഗിക്കുന്നത് പല അടുക്കുകളായിട്ടാണ്. സാറിന് ഓയിൽ പെയിന്റിങ് വാട്ടർ കളർ ചെയ്യുന്ന പോലെ കളർ മിക്സ് ചെയ്യാറില്ല, എല്ലാം അടുക്കുകളായിട്ടാണ് ചെയ്തു പോകുന്നത്. മ്യൂറൽ പെയിന്റിങ് ശരിക്കും 30 ദിവസത്തെ ക്ലാസ് ആയിട്ടാണ് അനിൽ നടത്തുന്നത്. അതായത് നമുക്ക് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം ഏകദേശം 5 മണി വരെ ഇരുന്ന് താല്പര്യമുള്ളവർക്ക് വരയ്ക്കാം. അങ്ങനെ ഒരു 30 ദിവസം കൊണ്ട് ഈ പറയുന്ന മ്യൂറൽ പെയിന്റിങ് വരയ്ക്കാനുള്ള ആ ഒരു ലെവലിൽ അവരെത്തും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അനിലിനെ കോണ്ടാക്ട് ചെയ്യാം. അനിലിൻ്റെ നമ്പർ ഒന്ന് പറയാം, വാട്സപ്പ് നമ്പർ. എൻ്റെ വാട്സപ്പ് നമ്പർ 9447944880. അപ്പൊ കേട്ടല്ലോ, അതാണ് അനിലിന്റെ നമ്പര്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള കാര്യം, പല ആവശ്യങ്ങൾ വരും. ചിലപ്പോൾ ഒരു മ്യൂറൽ പെയിന്റിങ്ങിലുള്ള ഒരു ആവശ്യമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, ചിലപ്പോൾ അത് പഠിക്കാനുള്ളതായിരിക്കും. നമ്മൾ ഇന്ന് പല ഓൺലൈൻ സൈറ്റുകളിലും ഈ പറയുന്ന മ്യൂറൽ പെയിന്റിങ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും പ്രിന്റഡ്സാണ്, പ്രിന്റുകളാണ്. അതായത് ക്യാൻവാസിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള മ്യൂറലുകളാണ് പലപ്പോഴും വളരെ വില കുറച്ച് ഈ പറയുന്ന ഇന്റർനെറ്റിലെ പല സൈറ്റുകളിലും കാണുന്നത്. പിന്നെ ചില ബുദ്ധിയുള്ള വിരുദ്ധന്മാർ ഈ പറയുന്ന പ്രിന്റ് ക്യാൻവാസിൽ പ്രിന്റ് എടുത്ത ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ബ്രഷ് സ്ട്രോക്സ് ഇട്ടിട്ട് അതിനെ
എന്താ പറയുന്നത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് സെല്ല് ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട്. ശരിക്കും അതെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം മീഡിയ ക്യാൻവാസ് തന്നെയാണ്. പ്രിന്റിങ്ങും അതിൻ്റെ പുറത്ത് രണ്ടാമത് ബ്രഷ് വെച്ച് ചില ടച്ചിങ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒറിജിനലായിട്ട് തന്നെ തോന്നും. അപ്പം ഈ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ശരിക്കും മ്യൂറൽ പെയിൻറ്റിങ് തന്നെ വേണം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നവർക്ക് മാത്രമാണ് ശരിക്കും ഈ പറയുന്നത് പോലുള്ള കോസ്റ്റുകൾ ബാധകമാകുന്നത്. ഒരാൾക്ക് വെളിയിലുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പെയിന്റിങ്, പക്ഷേ ഇതിനെടുക്കുന്ന ഒരു 2 മാസം മുതൽ 3 മാസം വരെയുള്ള സമയങ്ങളും അത് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ജോലി പോലെ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ അല്ലേ ഇരിക്കുന്നത്. ചിലപ്പോൾ രാത്രി 12 മണി ചിലപ്പോൾ ഉറങ്ങാത്ത സമയങ്ങളുണ്ടാകും. അതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യും. ഇങ്ങനത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനകത്തെ ലൈൻസ് രേഖാപ്രാധാന്യം, അതുപോലെ ആഭരണങ്ങൾ ഓർണമെന്റൽ ക്വാളിറ്റി ഇതൊക്കെയാണ്. അതുകൂടാതെ ഇത് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വലിയ സൈസാണെങ്കിലും എത്ര ചെറിയ സൈസാണെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡിങ് ഇല്ല, ചെറിയ ചെറിയ ഡോട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടാണ് ഇത് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുന്നത്. അത് എത്ര വലിയ ഏരിയ ഉണ്ടെങ്കിലും ആ ഡോട്ട് ലൈൻസ് അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരോ മ്യൂറൽ പെയിൻറ്റിങ്ങുകളും എന്താ പറയുക അതിൻ്റെ അവസാനത്തെ ആ ഒരു ഫിനിഷിങ്ങിൽ എത്തുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ യാത്ര തിരിക്കുവാണ്. അപ്പം അനിലോടൊക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അനിലോട് നമ്മൾ ജസ്റ്റ് ഒരു ഗുഡ് ബൈ പറയുന്നു.